എല്ലാത്തവണയും പട്ടയമേളയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് പട്ടയം നൽകുന്നത് ഇടുക്കിയിലാണ് എന്നാൽ ഇത്തവണ ആയിരം പേർക്ക് മാത്രമാണ് പട്ടയം നൽകാനായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടപ്രകാരം ഇടുക്കിയിൽ പട്ടയം എന്ന ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഇടുക്കിക്കാർക്ക് വിനയായത് ഇതോടെ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ ഇതേ ചൊല്ലി വാക്പോരും രൂക്ഷമായി ആയിരത്തിനാലിലെ ഭൂപതിവ് നിയമത്തിന്റെ എഴുപത്തിയൊന്നിലെ ചട്ടപ്രകാരം ഇടുക്കിയിൽ കൈവശക്കാർക്ക് പട്ടയം നൽകുന്നത് നിർത്തിവയ്ക്കാൻ കഴിഞ്ഞ മാസമാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് കൈവശക്കാരെന്ന പേരിൽ മൂന്നാർ മേഖലയിൽ കയ്യേറ്റക്കാർക്കും പട്ടയം നൽകുന്നു എന്നാരോപിച്ച് വണ്ണർത്ത് വൺ ലൈഫ് നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സർക്കാർ ഭൂമി കയ്യേറിയവർക്ക് പോലും എതിർപ്പില്ലെങ്കിൽ പട്ടയം നൽകാൻ അധികാരപ്പെടുത്തുന്ന ഭൂപതിവ് ചട്ടത്തിന്റെ അഞ്ച് ഏഴ് വ്യവസ്ഥകളുടെ സാധുത പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ ചട്ടമനുസരിച്ച് കയ്യേറ്റക്കാർക്ക് പട്ടയം നൽകിയിട്ടില്ലെന്ന കാര്യം കോടതിയെ അറിയിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇടതു നേതാക്കളുടെയും ബന്ധുക്കളുടെയും കയ്യേറ്റത്തിൽ നടപടിയെടുത്തത് കോടതിയെ അറിയിക്കേണ്ടി വരുമെന്നതിനാലാണ് ഇതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം കയ്യേറ്റം നടത്തിയവരുണ്ടാക്കിയത് വ്യാജ പട്ടയമാണ് അതെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് റദ്ദൂർ ഏതൊക്കെയാണ് റദ്ദീത പട്ടയങ്ങളെന്ന് കോടതി പറഞ്ഞ പോലെ മിണ്ടിയില്ല എന്താ കാര്യം പട്ടയം റദ്ദാക്കി എന്ന് കോടതി പറയേണ്ടി വരും നമുക്ക് നാളെ കഴിഞ്ഞ് രാവിലെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ തയ്യാറാക്കി ഗവൺമെന്റ് റവന്യൂ സെക്രട്ടറിക്ക് കൊടുത്തു ചീഫ് സെക്രട്ടറി കണ്ടു ലോ സെക്രട്ടറിക്ക് പോയി നമ്മൾ ആ വിവിധ വിഷയങ്ങൾ നല്ല നല്ല കൊടുക്കാൻ തന്നെ അത് മൂവ് െ നിയമപ്രകാരം മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പട്ടയങ്ങൾ ഇത്തവണ തയ്യാറാക്കിയെങ്കിലും വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല പട്ടയത്തിനായി സമർപ്പിച്ചിരിക്കുന്ന മുപ്പത്തി അയ്യായിരത്തിലധികം അപേക്ഷകളും കെട്ടിക്കിടക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഇടുക്കി